നമസ്കാരം. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തൃക്കാക്കര മണ്ഡലത്തിൽ പ്രചാരണ ചൂടേറുകയാണ്. തൃക്കാക്കരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തിയാണ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നത്. കൂടാതെ നിരവധി നേതാക്കൾ മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികളിൽ സജീവമാണ്. സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിന് കീഴിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊപ്പമുണ്ടെന്ന കമന്റ് മുൻമന്ത്രി MM മണി പങ്കുവച്ചു. കേരളത്തിന്റെ കെഫോൺ പദ്ധതിയെ സംബന്ധിച്ച് ഡോക്ടർ ജോ ജോസഫ് ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിന് കീഴിലായിരുന്നു മന്ത്രിയുടെ കമന്റ്. ഞാൻ കളത്തിലുണ്ട്, അപ്പോ സഭയിൽ കാണാം, നിയമസഭയിൽ. ഇങ്ങനെയായിരുന്നു MM മണിയുടെ കമന്റ്. തൊട്ടു പിന്നാലെ UDF സ്ഥാനാർത്ഥി ഉമാ തോമസ് സഭയിൽ ഉണ്ടാകുമെന്നും കാത്തിരുന്നു കണ്ടോളൂവെന്നും മറ്റൊരാൾ കമന്റ് ചെയ്തു. തൊട്ടു പിന്നാലെ മറുപടിയായി വീണ്ടും മുൻമന്ത്രി തന്നെ എത്തി, പാസ് എടുത്താൽ താങ്കളും ഉണ്ടാവും. ഇങ്ങനെയായിരുന്നു മണിയുടെ മറ്റൊരു കമന്റ്. മുന്നണികൾ പ്രചാരണം ശക്തമാക്കിയതോടെ മണ്ഡലത്തിൽ മത്സരം കടുക്കുകയാണ്. May 31 തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്. June 3 വോട്ടെണ്ണി വിജയെ പ്രഖ്യാപിക്കും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 14,329 വോട്ടുകൾക്കാണ് PT തോമസ് ജയിച്ചു കയറിയത്. ഇടതുപക്ഷ മുന്നണി വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ കുറച്ചു കാണുന്നില്ലെന്നും കേരളത്തിലെ ഭൂരിപക്ഷ മാധ്യമങ്ങളുടെ പിന്തുണയുള്ള പ്രതിപക്ഷത്തെ എങ്ങനെ കുറച്ചു കാണാൻ സാധിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനോടൊപ്പമാണല്ലോ സർക്കാർ മുന്നോട്ടു പോകുന്നത്. ജനാധിപത്യ സമൂഹം എന്നാൽ ഭരണകക്ഷിയും പ്രതിപക്ഷവുമുണ്ട്. പ്രതിപക്ഷം അവരുടെ എതിർപ്പുകൾ അറിയിക്കും. സർക്കാർ അതിന് കൃത്യമായ വിശദീകരണങ്ങൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് മുന്നോട്ടു പോകും. പ്രതിപക്ഷ ഭരണപക്ഷ സംവിധാനങ്ങൾ പരസ്പരം സഹകരിച്ചുകൊണ്ടല്ലേ ജനാധിപത്യ സമൂഹത്തിൽ പ്രവർത്തിക്കുക. പ്രതിപക്ഷത്തിനെ കുറിച്ച് കാണേണ്ട കാര്യമില്ല, ഉള്ളതുപോലെ കണ്ടാൽ മതി. അങ്ങനെ കണ്ടാൽ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തന്നെ വിജയിക്കും. അതിൽ ഏറ്റവും പ്രധാനമായി ഇടതുമുന്നണി പിന്തുണയ്ക്കുമെന്ന് PDP പറഞ്ഞതാണ് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നത്. മാത്രമല്ല തൃക്കാക്കരയുടെ വികസനത്തിന് ഇടതുമുന്നണി വിജയിക്കണമെന്നാണ് PDP പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും PDP ഇടതുമുന്നണിയെ പിന്തുണച്ചിരുന്നു. എന്നാൽ ഇത്തവണ പിന്തുണയ്ക്കുമോ എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് PDP പിന്തുണയ്ക്കുമെന്ന് പരസ്യമായി നിലപാട് പറഞ്ഞത്. ഉപതെരഞ്ഞെടുപ്പിലൂടെ ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിനപ്പുറം മാനമുള്ള തെരഞ്ഞെടുപ്പാണ് തൃക്കാക്കരയിലേതെന്ന് LDF കൺവെൻഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. ദേശീയതലത്തിലും ശ്രദ്ധിക്കപ്പെടുന്ന ഉപതെരഞ്ഞെടുപ്പാണ് തൃക്കാക്കരയിലേത്. കേരളം ആഗ്രഹിക്കുന്ന തരത്തിൽ പ്രതികരിക്കാൻ മണ്ഡലം തയ്യാറായിരിക്കുകയാണ്. അതിന്റെ വേവലാതികൾ UDF കേന്ദ്രങ്ങളിൽ പ്രകടമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിന്റെ പൈതൃകം പേറുന്ന കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളിൽ വാക്കാലെങ്കിലും നേരിടാനുള്ള ശക്തമായി നേരിടാൻ കഴിയാത്ത ഒരു നേതൃത്വമായി ഇന്ന് മാറിയിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വർഗീയത പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് കോൺഗ്രസിൽ ഇന്നുള്ളതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷ വിമർശനത്താൽ പറഞ്ഞു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. Channel Kerala, a channel by NVC Broadcasting Limited.